ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോയാണ്, പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കാം. എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു വാൾ ഫാന് ഫിറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് സ്പാനിയ എന്നൊരു കമ്പനിയുടെ വാൾ ഫാനാണ്. റിമോട്ട് കൺട്രോളൊക്കെയുള്ള ഒരു നല്ലൊരു വാൾ ഫാന് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ബോക്സ് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ രണ്ട് ഗ്രില്ലാണ്, അതുപോലെ തന്നെ ലീഫും, അകത്തും പുറത്തും വരുന്ന രണ്ട് ഗ്രില്ലും അതിൻ്റെ ലീഫും, പിന്നെ മോട്ടറിൻ്റെ സെറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ബോക്സിൻ്റെ അകത്തൊരു റിമോട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ മോട്ടറിൻ്റെ മുകളിലുള്ള കവറെല്ലാം തന്നെ ഊരിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്കിലായിട്ടൊരു ക്ലാമ്പ് കാണാൻ കഴിയും. അത് നമ്മളുടെ ഫാന് ചുമരിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് വെക്കാനുള്ള ക്ലാമ്പാണ്. ഇനി നമുക്ക് നമ്മളുടെ മോട്ടറിൻ്റെ ഭാഗമെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ടൈറ്റർ നമ്മളുടെ ലീഫ് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനമാണ്. ഇത് വലത്തോട്ട് തിരിച്ചാൽ ലൂസാവുകയും ഇടത്തോട്ട് തിരിച്ചാൽ ടൈറ്റാവുകയുമാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വലത്തോട്ട് തിരിച്ച് ലൂസാക്കിയെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ടൈറ്റർ നമ്മൾ ഊരിയെടുക്കണം. എന്നിട്ട് അവിടെ ബാക്കിലത്തെ ഈ ഗ്രില്ല് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് സാധനം കാണാൻ കഴിയുന്നുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോയിൽ വെക്കുന്നത് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ആ ഗ്രില്ല് അതിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ടൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. കൈകൊണ്ട് മാത്രം ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഈ ബാക്കിലത്തെ ഗ്രില്ല് അവിടെ ടൈറ്റായിട്ട് തന്നെ നമ്മളുടെ മോട്ടറിൻ്റെ മുകളിൽ സെറ്റായി നിന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലീഫ്. ഈ ലീഫിൻ്റെ ഉള്ളിൽ നമുക്കൊരു കട്ടിങ് കാണാൻ കഴിയും. ഈ കട്ടിങ് നമ്മൾ ആ ലീഫ് വെക്കുന്നിടത്തുള്ള അതിലോട്ട് നമുക്ക് നോക്കിയിട്ട് ഇറക്കി കൊടുക്കണം. എന്നാലുള്ളൂ നമ്മളുടെ ലീഫ് ടൈറ്റായി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ലീഫ് നല്ല രൂപത്തിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ആ ടൈറ്റർ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രൂപത്തിൽ തന്നെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ ടൈറ്റർ വെക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ടാണ് തിരിക്കേണ്ടത്. ഇടത്തോട്ട് തിരിക്കുമ്പോഴാണ് നമ്മളുടെ ലീഫ് അവിടെ ടൈറ്റായി നിൽക്കുക. അപ്പോൾ നമ്മളുടെ ലീഫ് ഒന്ന് പിടിച്ച് വെച്ച് ഇടത്തോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നല്ല രൂപത്തിൽ തന്നെ ടൈറ്റാകും. അപ്പോൾ നമ്മളുടെ ലീഫും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഗ്രില്ലും കൂടി ഒന്ന് വെച്ചാൽ നമ്മളുടെ ഫാനിൻ്റെ ഫിറ്റിങ്സ് എല്ലാം തന്നെ കഴിയുകയാണ്. അപ്പോൾ അതിനായിട്ട് ആ റിങ്ങിൻ്റെ അവിടെയുള്ള സ്ക്രൂ ഒന്ന് നമ്മളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ലൂസാക്കി കൊടുത്ത് ആ രണ്ട് ഗ്രില്ലിലേക്കും ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലായതിനു ശേഷം നമ്മൾ നല്ല രൂപത്തിലൊന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ആ രണ്ട് ഗ്രില്ലും അതിലേക്ക് ഇറങ്ങി കൊടുക്കണം. ആ റിങ്ങിൻ്റെ മുകളിൽ രണ്ട് ചാല് പോലെ ഉണ്ടാകും. അതിലേക്ക് രണ്ട് റിങ്ങും അതിലേക്ക് ഇറങ്ങി നിൽക്കണം. അതിനുശേഷം നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫാന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാൾ ഫാന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചുമരുമേൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് സ്ക്രൂ മൂന്ന് സ്ക്രൂ വെച്ച് ചുമരുമേൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫാന് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ചുമരിൻ്റെ മുകളിൽ ഡ്രില്ല് മെഷീൻ വെച്ച് ഇവിടെ തുളച്ച് ഇതിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ക്ലാമ്പ്. ഇതിലേക്ക് നമ്മളുടെ ഈ വാൾ ഫാനിൻ്റെ ബാക്കിലത്തെ ഈ ഭാഗം അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇറക്കി വെച്ചാൽ നമ്മളുടെ ഫാന് നല്ല രൂപത്തിൽ തന്നെ ചുമരിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു വാൾ ഫാന് ഫിറ്റ് ചെയ്യുക എന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. റിമോട്ടിൽ ഓൺ എന്ന സ്വിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ഫാന് ഓണാകുന്നതാണ്. ഇത് റിമോട്ട് കൺട്രോളുള്ള ഫാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ടൈമറും
ടൈമറിനുമുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.